ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്, അമേരിക്കൻ സിവിൽ വാർ. അതായത് വേൾഡ് ഹിസ്റ്ററി ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്, യു എസ് സിവിൽ വാർ ആൻഡ് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ യൂറോപ്പ്. അതിലൊന്നാമത്തെ ടോപ്പിക്കാണ് അമേരിക്കൻ സിവിൽ വാർ, അമേരിക്കയുടെ ആഭ്യന്തര കലാപം. ദ സിവിൽ വാർ ഇൻ അമേരിക്ക was the most significant event in world history than the American War of Independence. American War of Independence-ne kaalum loka charithrathil ettavum koodal pradhanyam arhikkunna onnayirunnu American Civil War or American Abhyantara Kalapam. Namukkariyam 1773-num 1783-num idakkulla kaalaghattathilayirunnu American വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. പക്ഷേ അതിന് ശേഷമാണ് അമേരിക്കയിലെ ആഭ്യന്തര കലാപം നടക്കുന്നത്. 1861-നും 1865-നും ഇടയ്ക്കുള്ള ആ കാലയളവിൽ ആണ് അമേരിക്കയിലെ ആഭ്യന്തര കലാപം നടക്കുന്നത്. ദ സിവിൽ വാർ ഇൻ അമേരിക്ക വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഇവൻ്റ് ഇൻ വേൾഡ് ഹിസ്റ്ററി ദാൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ അമേരിക്കൻ റവല്യൂഷൻ പേവ്ഡ് ദ വേ ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് 13 അമേരിക്കൻ കോളനീസ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ 13 അമേരിക്കൻ കോളനികൾക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു. ആഫ്റ്റർ ദാറ്റ് ദ റവല്യൂഷണറീസ് എസ്റ്റാബ്ലിഷ്ഡ് എ സോവറിൻ റിപ്പബ്ലിക് ഇൻ യു എസ് എ. അതിനുശേഷം അമേരിക്കയിൽ ഒരു സോവറിൻ റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. This was the first democratic sovereign republic in the world. ലോകത്തിൽ തന്നെ ഒന്നാമത്തെ സോവറിൻ റിപ്പബ്ലിക് ആയിരുന്നു യു എസ് എ. ഇൻ 1861 എ റബല്യൻ ബ്രോക്ക് ഔട്ട് ഇൻ അമേരിക്ക ആൻഡ് കണ്ടിന്യൂഡ് ടിൽ 1865. 1861-ൽ അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായി. അത് 1865 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. This revolution brought about fundamental changes in the social political realms of America. ഈ വിപ്ലവം അമേരിക്കയിലെ രാഷ്ട്രീയമായിട്ടും സാമൂഹികവുമായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തു. ദാറ്റ് ഈസ് വൈ സം ഹിസ്റ്റോറിയൻസ് കോൾഡ് ഇറ്റ് ആസ് റിയൽ അമേരിക്കൻ റവല്യൂഷൻ ഓർ സെക്കൻഡ് അമേരിക്കൻ റവല്യൂഷൻ. അതുകൊണ്ട് തന്നെ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഈ ആഭ്യന്തര കലാപമാണ് ശരിക്കുള്ള അമേരിക്കൻ റവല്യൂഷൻ, റിയൽ അമേരിക്കൻ റവല്യൂഷൻ ഓർ സെക്കൻഡ് അമേരിക്കൻ റവല്യൂഷൻ എന്നെല്ലാം ഇതിനെ അറിയപ്പെടുകയും ചെയ്യുന്നു. ലൈക്ക് ഓൾ അതർ റവല്യൂഷൻസ്, ദ സിവിൽ വാർ ഇൻ അമേരിക്ക വാസ് ആൾസോ ആൻ ഇൻഎവിറ്റബിൾ ഔട്ട്ബേസ്റ്റ് ഓഫ് ദ പീപ്പിൾ. മറ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ അമേരിക്കയുടെ ആഭ്യന്തര കലാപവും അന്നത്തെ ജനങ്ങളുടെ ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു എന്നതാണ്. അവരുടെ പ്രതികാര ചിന്തയുടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു അമേരിക്കയിലെ ആഭ്യന്തര കലാപം. ദർ വേർ സെവറൽ കോസസ് റെസ്പോൺസിബിൾ ഫോർ ദ സിവിൽ വാർ ഇൻ അമേരിക്ക. അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നതിന് ധാരാളമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് കോസ് വിച്ച് ഫേവേർഡ് ദ സിവിൽ വാർ ഇൻ അമേരിക്ക വാസ് ദ ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. അതായത് ഒന്നാമത്തെ കാരണം ഇതാണ്, ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. സ്ലേവറി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, അടിമത്തം. ഈ സിസ്റ്റം അമേരിക്കയിലുണ്ടായിരുന്നു. ഇത് അമേരിക്കയിലെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ദ സിവിൽ വാർ ഇൻ അമേരിക്ക റോസ് ഫ്രം സ്ലേവറി. അമേരിക്കയിലെ ആഭ്യന്തര കലാപം ഉണ്ടായത് സ്ലേവറിയിൽ നിന്ന് ആണ്. സ്ലേവറി ഉണ്ടായതാണ് അമേരിക്കയിലെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിനുള്ള അടിസ്ഥാന കാരണം. ദ നോർത്തേൺ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക വാസ് ഫ്ലോറിസ്റ്റ് ഇൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അമേരിക്കയുടെ വടക്ക് ഭാഗം, നോർത്തേൺ അമേരിക്ക, ഇറ്റ് വാസ് ഫ്ലോറിസ്റ്റ് ഇൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. വ്യവസായവും വാണിജ്യവും ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. വൈൽ ദ സതേൺ സ്റ്റേറ്റ് വാസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ. അതേസമയം സതേൺ സ്റ്റേറ്റ്, അമേരിക്കയുടെ സതേൺ സ്റ്റേറ്റിൽ അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഓക്യുപേഷൻ. കൃഷി ചെയ്ത് അവർ ജീവിക്കുകയാണ് ചെയ്തത്. ദർവെയർ എ നമ്പർ ഓഫ് വാസ്റ്റ് എസ്റ്റേറ്റ്സ് ഓഫ് ടൊബാക്കോ, കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ ഇൻ ദ സതേൺ സ്റ്റേറ്റ്. സതേൺ സ്റ്റേറ്റിൽ വാസ്റ്റ്
ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അവിടെ എല്ലാം കൃഷി ചെയ്യാണ്. പ്രധാനമായിട്ട് അവർ കൃഷി ചെയ്തിരുന്നത് ടൊബാക്കോ, കോട്ടൺ, ഷുഗർ കെയിൻ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നതാണ്. ദ നീഗ്രോ സ്ലേവ്സ് വെയർ മെയ്ഡ് ഇറ്റ്സ് വർക്ക് ഇൻ ദോസ് എസ്റ്റേറ്റ്സ്. ഈ എസ്റ്റേറ്റുകളിലെല്ലാം തന്നെ നീഗ്രോകളെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. സൗത്ത് ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലന്ന് നീഗ്രോമാരെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ട് അടിമപ്പണി അവർ ചെയ്യിച്ചിരുന്നു എന്നതാണ്. ദസ് ദ വെരി ബേസിസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് സദേൺ സ്റ്റേറ്റ് വാസ് സ്ലേവറി. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന സദേൺ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ലേവറി ഇല്ലായെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലായിരുന്നു. സ്ലേവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിലായിരുന്നു. അവരുടെ നിലനിൽപ്പ് തന്നെ കൃഷിയെ അടിസ്ഥാനമാക്കി ആയിരുന്നു. ബട്ട് സ്ലേവറി വാസ് പ്രൊഹിബിറ്റഡ് ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്. കൊമേഴ്സിനും ഇൻഡസ്ട്രിക്കും പ്രാധാന്യം കൊടുത്തിരുന്ന വടക്കൻ സ്റ്റേറ്റില് നോർത്തേൺ അമേരിക്കയിൽ ഈ സ്ലേവറി അബോളിഷ് ചെയ്തിരുന്നു എന്നതാണ്. ഓൾ ദെയർ ഈക്വൽ ദെയർ, എല്ലാവരും തുല്യവാന്മാരായിട്ട് അവിടെ ജീവിക്കുകയും ചെയ്യുന്നു. ഇൻ 1813 ദ നോർത്തേൺ സ്റ്റേറ്റ് ഫോംഡ് ആൻ ആൻറ്റി സ്ലേവറി ഫ്രണ്ട് ടു എൻഡ് സ്ലേവറി ഇൻ അമേരിക്ക. 1813 നോർത്തേൺ അമേരിക്കൻ സ്റ്റേറ്റുകാർ ഒരു മുന്നണി ഉണ്ടാക്കി, ആൻറ്റി സ്ലേവറി ഫ്രണ്ട്. ആൻറ്റി സ്ലേവറി ഫ്രണ്ട് എന്നാണ് ഈ മുന്നണിയെ അറിയപ്പെട്ടത്. ഇതിൻ്റെ ഉദ്ദേശം അമേരിക്കൻ മണ്ണിൽ നിന്ന് സ്ലേവറി അബോളിഷ് ചെയ്യുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇൻ 1813 ദേ ഫോംഡ് ആൻ ആൻറ്റി സ്ലേവറി ഫ്രണ്ട് ടു എൻഡ് സ്ലേവറി ഇൻ അമേരിക്ക. ദോസ് ഹു വെയർ എഗൻസ്റ്റ് സ്ലേവറി വെയർ കോൾഡ് അബോളിഷനിസ്റ്റ്. അതായത് സ്ലേവറി അമേരിക്കൻ മണ്ണിൽ പാടില്ല എന്ന് ആരൊക്കെ വാദിച്ചോ അവരെ വിളിക്കുന്ന പേരാണ് അബോളിഷനിസ്റ്റ്, അബോളിഷനിസ്റ്റുകൾ എന്ന് അറിയപ്പെടുകയും ചെയ്തു. അതായത് നോർത്തേൺ സ്റ്റേറ്റ് പറയുന്നു അമേരിക്കയിൽ സ്ലേവറി പാടില്ല എന്ന് പറയുന്നു. അതേസമയം സദേൺ സ്റ്റേറ്റ് പറയുന്നു അമേരിക്കയിൽ സ്ലേവറി വേണം, കാരണം സ്ലേവറി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ നോർത്തേൺ സ്റ്റേറ്റും സദേൺ സ്റ്റേറ്റും തമ്മിലുള്ള ഇത്തരത്തിലുള്ള വിഭിന്നമായ വാദഗതി എന്തിലേക്ക് വഴിതെളിക്കുന്നു? ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന് വഴിതെളിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് പിടിയിട്ട്, ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ. അതൊരു യന്ത്രമാണ്, അത് കണ്ടുപിടിച്ചത് ആഭ്യന്തര കലാപം ഉണ്ടാവാൻ കാരണമായി. അതെങ്ങനെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഡിക്കേഡ്സ് ഓഫ് ദ 18th century, എ ഫ്യൂ സിറ്റിസൺസ് ഓഫ് സദേൺ സ്റ്റേറ്റ് കൺസിഡേർഡ് സ്ലേവറി ഇൻഹ്യൂമൻ. അപ്പോൾ 18th century സദേൺ സ്റ്റേറ്റിലെയും ചില ആൾക്കാർ, സദേൺ സ്റ്റേറ്റാണ് വാദിക്കുന്നത് ഞങ്ങൾക്ക് സ്ലേവറി വേണമെന്ന് വാദിക്കുന്നു, പക്ഷേ അവിടെയുള്ള ചില ആൾക്കാർ പറയുന്നു സ്ലേവറി അബോളിഷ് ചെയ്താൽ കൊള്ളാം, കാരണം ഈ സ്ലേവ്സും മനുഷ്യന്മാരാണല്ലോ, നമ്മളെ പോലെ മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ട് സ്ലേവറി അബോളിഷ് ചെയ്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായവുമായിട്ട് കുറച്ച് ആൾക്കാർ, സദേൺ സ്റ്റേറ്റിലെ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വരുന്നു. ബട്ട് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ ഇൻ 1793 ബൈ എലി വൈറ്റ്നി, കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ബിക്കെയിം പ്രോഫിറ്റബിൾ. അതാണ് പ്രശ്നം. 1793 എലി വൈറ്റ്നി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോട്ടൺ ജിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചു. അതായത് പരുത്തിയിൽ നിന്ന് കുരു വളരെ ഈസിയായിട്ട് വേർതിരിച്ചെടുക്കുന്ന ഒരു യന്ത്രം. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം കോട്ടൺ കൾട്ടിവേഷൻ, കോട്ടൺ കൃഷി ചെയ്യുന്നത് ഭയങ്കര ലാഭകരമായിട്ടുള്ള ഒന്നായിട്ട് മാറി. കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ബിക്കെയിം പ്രോഫിറ്റബിൾ, നല്ല ലാഭം കിട്ടും കോട്ടൺ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ലാഭം കിട്ടും. അപ്പോൾ കോട്ടൺ കൃഷി ചെയ്യണമെങ്കിൽ ആര് വേണം? നീഗ്രോ സ്ലേവ്സ് വേണം. സോ ദ സർവീസസ് ഓഫ് ദ സ്ലേവ്സ് ബിക്കെയിം ഇന്നെവിറ്റബിൾ. അതുകൊണ്ട് തന്നെ ഈ നീഗ്രോസിൻ്റെ അല്ലെങ്കിൽ സ്ലേവ്സിൻ്റെ സേവനം അത്യാവശ്യമായിട്ട് വരികയും ചെയ്യുന്നു. അക്കോർഡിംഗ്ലി സ്ലേവറി ബിക്കെയിം സ്ട്രോങ്ങർ ദാൻ ബിഫോർ. അതുകൊണ്ട് തന്നെ പഴയതിനേക്കാളും വളരെ ശക്തമായിട്ട് സ്ലേവറി കോട്ടൺ ജിൻ കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കൻ മണ്ണിൽ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ കോട്ടൺ ജിൻ എന്ന് പറയുന്ന പുതിയ യന്ത്രം കണ്ടുപിടിച്ചത് തീർച്ചയായിട്ടും ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന് വഴി വെച്ച മറ്റൊരു സംഭവം ആയിരുന്നു എന്നത് ഒരു സത്യം. അപ്പോൾ രണ്ട് പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്, അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. രണ്ട്, ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ. തേർഡ്,
മൂന്ന് പ്രധാനപ്പെട്ട പോയിൻസാണ് നമ്മൾ പഠിച്ചത്. അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നതിനുള്ള മൂന്ന് പ്രധാനപ്പെട്ട പോയിൻസ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. സെക്കൻഡ് ഏതാണ്? ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ. തേർഡ് ഏതാണ്? ക്വസ്റ്റ്യൻ ഓഫ് ഇമ്പോർട്ട്. ഫോർത്ത്, ഇൻഇക്വാളിറ്റി ഇൻ പൊളിറ്റിക്കൽ സൂപ്രമസി. പൊളിറ്റിക്കൽ സൂപ്രമസിയിലുണ്ടായ രാഷ്ട്രീയ മേൽക്കോയ്മയിലുണ്ടായ ഇൻഇക്വാളിറ്റി അസമത്വം. ദ സദൺ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക വാസ് അലോംഡ് ബൈ ദ ഇൻഇക്വാളിറ്റി ബിറ്റ്വീൻ ദ നോർത്തേൺ ആൻഡ് ദ സദൺ സ്റ്റേറ്റ്സ്. നോർത്തേൺ സ്റ്റേറ്റും സദൺ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഇൻഇക്വാളിറ്റി, ഒരു അസമത്വം, അത് സദൺ സ്റ്റേറ്റിനെ ഒരുപാട് ശരിക്ക് ഫീൽ ചെയ്തു, ശരിക്ക് അങ്കലാപ്പിലേക്ക് വഴിതിരിച്ചു. ഇൻ പ്രൊപ്പോർഷൻ ടു ദ പോപ്പുലേഷൻ ദ നോർത്തേൺ സ്റ്റേറ്റ് വാസ് എൻറ്റൈറ്റിൽഡ് ടു സെക്യൂർ 135 സീറ്റ്സ് ടു ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ്. അതായത് പോപ്പുലേഷൻ്റെ അനുസരിച്ചിട്ട്, പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് 135 സീറ്റ് നോർത്തേൺ സ്റ്റേറ്റിന് പാർലമെൻറ്റിലുണ്ട്. എത്ര സീറ്റുണ്ട്? 135 സീറ്റ് നോർത്തേൺ അമേരിക്കയ്ക്ക് അമേരിക്കൻ പാർലമെൻറ്റിൽ സീറ്റുണ്ട്. 135 സീറ്റുണ്ട്. വേറെ ദ സദൺ സ്റ്റേറ്റ് വാസ് എൻറ്റൈറ്റിൽഡ് ടു ഒൺലി 87 സീറ്റ്സ്. അതേസമയം സദൺ സ്റ്റേറ്റിന് 87 സീറ്റ് മാത്രമേ ഉള്ളൂ, 87 സീറ്റ് മാത്രമേ ഉള്ളൂ. കാരണം പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രൊപ്പോർഷൻ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതൊരു കാര്യവും മെജോറിറ്റി ഒപ്പീനിയൻ നോക്കിയിട്ടേ പാസ്സാക്കുള്ളൂ. 135 സീറ്റുള്ള നോർത്തേൺ സ്റ്റേറ്റുകാർ എന്ത് പറയുന്നു അത് തന്നെ പ്രാബല്യത്തിൽ വരും. മനസ്സിലായി കാണും. സദൺ സ്റ്റേറ്റിന് വെറും എത്ര സീറ്റേ ഉള്ളൂ? 87 സീറ്റേ ഉള്ളൂ. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നടപ്പിലാകാൻ പോകുന്നില്ല, ഇതൊരു സത്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവർ കലാപത്തിലേക്ക് പോവുകയാണ്. ഡ്യൂ ടു ദിസ് ഗ്ലെയറിംഗ് ഡിസ്പാരിറ്റി ഇൻ നമ്പേഴ്സ് ദ സദൺ സ്റ്റേറ്റ് ഫിയർഡ് ദാറ്റ് ദേ വുഡ് നെവർ ഗെറ്റ് എ ചാൻസ് ടു ചൂസിങ് ദെയർ ഓൺ പ്രസിഡൻറ്റ്. സദൺ സ്റ്റേറ്റിൻ്റെ അങ്കലാപ്പ് ഇതാണ്. വെറും 87 സീറ്റ് മാത്രമേ സദൺ സ്റ്റേറ്റിനുള്ളൂ, അതേസമയം നോർത്തേൺ സ്റ്റേറ്റിന് 135 സീറ്റുണ്ട്. മെജോറിറ്റി ആൾക്കാർ അവരാണ്. അതുകൊണ്ട് തന്നെ സദൺ സ്റ്റേറ്റിൽ നിന്ന് ഒരിക്കലും അമേരിക്കയിൽ ഒരു പ്രസിഡൻറ്റ് ഉണ്ടാവില്ല എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലെയറിംഗ് ഡിസ്പാരിറ്റി, ഈ ഒരു ഇൻഇക്വാളിറ്റി എന്തിലേക്ക് വഴിതെളിക്കുന്നു? അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നതിന് വഴിതെളിക്കുന്നു. നാല് പ്രധാനപ്പെട്ട പോയിൻസാണ് നമ്മൾ പഠിച്ചത്. അമേരിക്കയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന് നാല് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി. രണ്ട്, ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ. മൂന്ന്, ക്വസ്റ്റ്യൻ ഓഫ് ഇമ്പോർട്ട്. നാല്, ഇൻഇക്വാളിറ്റി ഇൻ പൊളിറ്റിക്കൽ സൂപ്രമസി. അഞ്ച്, ക്വസ്റ്റ്യൻ ഓഫ് സെസേഷൻ. സെസേഷൻ മീൻസ് വിട്ടു വിരിഞ്ഞു പോവുക, വേർപിരിഞ്ഞു പോവുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ക്വസ്റ്റ്യൻ ഓഫ് സെസേഷൻ. ദ നോർത്തേൺ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക സ്റ്റുഡ് ഇൻ ഫേവർ ഓഫ് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. നോർത്തേൺ സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയിൽ ഒരു സ്ട്രോങ് സെൻട്രലൈസ്ഡ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നതാണ്. ഒരു ശക്തമായിട്ടുള്ള, ഒരു സുസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് നോർത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ദ സ്റ്റേറ്റഡ് ദാറ്റ് സെസേഷൻ ഫ്രം ദ യൂണിയൻ വാസ് ഇല്ലീഗൽ. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുകയാണ്, അവർ പറയുകയാണ്, അമേരിക്കൻ യൂണിയനിൽ നിന്ന് ആർക്കും തന്നെ വിട്ടുപിരിഞ്ഞു പോകാൻ കഴിയില്ല. സദൺ സ്റ്റേറ്റിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി. അമേരിക്കൻ യൂണിയനിൽ നിന്ന്, USA എന്ന ആ ഒരു യൂണിയനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അതുകൊണ്ട് നോർത്തേൺ സ്റ്റേറ്റ് പറയണം, ആർക്കും തന്നെ ഈ യൂണിയനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ കഴിയില്ല. സെസഷൻ ഫ്രം ദിസ് യൂണിയൻ വാസ് ഇല്ലീഗൽ. ദ സദൺ സ്റ്റേറ്റ് ആർഗ്യൂഡ് ദാറ്റ് ദ മെമ്പർ സ്റ്റേറ്റ് ഷുഡ് ഹാവ് മോർ പവർ. അപ്പോൾ സദൺ സ്റ്റേറ്റ് പറയുന്നു, ഞങ്ങൾക്കും കൂടുതൽ അധികാരമുണ്ട്, ഞങ്ങൾ മെമ്പർ സ്റ്റേറ്റാണ്, സദൺ സ്റ്റേറ്റ് ഒരു പവർഫുൾ സ്റ്റേറ്റാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് അവരും ബാധിക്കുന്നു. ദ ആൾസോ ആർഗ്യൂഡ് ദാറ്റ് ദേ ഹാഡ് ദ റൈറ്റ് ടു ബ്രേക്ക് ദ അലയൻസ് വെനെവർ ദേ വാണ്ടഡ് ടു ലീവ്. എപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നിയോ അപ്പോൾ പോകാനായിട്ടുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് സദൺ സ്റ്റേറ്റ് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ് പറയുന്നു, നിങ്ങൾക്ക് ഒരു കാരണവശാലും യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം സദൺ സ്റ്റേറ്റ് പറയുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴേക്ക് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ടുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് അവരും വാദിക്കുന്നു. ദീസ് ഡിഫറൻസ്
ഇൻ വ്യൂ ലെഡ് ടു ദ സിവിൽ വാർ. ഇങ്ങനെ നോർത്തേൺ സ്റ്റേറ്റും സതേൺ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു പ്രശ്നം ക്വസ്റ്റ്യൻ സസ്സഷൻ ആഭ്യന്തര കലാപത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ്, നമ്മൾ 5 പ്രധാനപ്പെട്ട പോയിൻസാണ് പഠിച്ചത്. അമേരിക്കൻ സിവിൽ വാർ ഉണ്ടാകുന്നതിനുള്ള 5 പ്രധാനപ്പെട്ട കാരണങ്ങൾ: 1, ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി; 2, ഇൻവെൻഷൻ ഓഫ് കോട്ടൺ ജിൻ; 3, ക്വസ്റ്റ്യൻ ഓഫ് ഇമ്പോർട്ട്; 4, ഇൻ ഇക്വാളിറ്റി ഇൻ പൊളിറ്റിക്കൽ സൂപ്രമസി; 5, ക്വസ്റ്റ്യൻ ഓഫ് സസ്സഷൻ; 6, ഡ്രസ് കോട്ട് കേസ്. ഡ്രസ് കോട്ട് എന്ന ഒരു നീഗ്രോ സ്ലേവിൻ്റെ കേസ്, അതെന്ത് കേസാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ജഡ്ജ്മെൻ്റ് ഓഫ് ദ അമേരിക്കൻ കോർട്ട് ഇൻ ദ ഡ്രസ് കോട്ട് കേസ് വാസ് എ ഡെമോക്രാറ്റിക് ഇവൻറ്റ് ദാറ്റ് ലെഡ് ടു ദ സിവിൽ വാർ. അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തിലേക്ക് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകീയ സംഭവമായിരുന്നു ഡ്രസ് കോട്ട് കേസ്. ഡ്രസ് കോട്ട് കേസിൻ്റെ വിധി, അമേരിക്കൻ കോടതിയിൽ നിന്നുണ്ടായ വിധി സിവിൽ വാർ ഉണ്ടാകുന്നതിന് കാരണമായി എന്നതാണ്. എന്താണ് ഡ്രസ് കോട്ടിൻ്റെ പ്രശ്നം? ഡ്രസ് കോട്ട് എന്ന് പറയുന്ന ഒരു നീഗ്രോ സ്ലാവ് ആയിരുന്നു. ആ സ്ലേവിൻ്റെ പ്രശ്നം എന്താണ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഡ്രസ് കോട്ട് വാസ് എ നീഗ്രോ സ്ലേവ് ഹു സേവ്ഡ് എ ഡോക്ടർ ഇൻ ദ അമേരിക്കൻ ആർമി. ഡ്രസ് കോട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ആർമിയിലെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറിൻ്റെ സ്ലേവാണ് ഡ്രസ് കോട്ട്. ഡ്രസ് കോട്ട് ബേസിക്കലി ഒരു സ്ലേവാണ്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ആരുടെ കീഴിലാണ്? അമേരിക്കൻ ആർമിയിലെ ഡോക്ടറിൻ്റെ കീഴിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഡോക്ടർ ടുക്ക് ഹിം ടു ദ സ്റ്റേറ്റ് വെയർ ഹാഡ് പ്രൊഹിബിറ്റഡ് സ്ലേവറി. അപ്പോൾ ആദ്യം ഡോക്ടറിന് ട്രാൻസ്ഫർ വന്നപ്പോഴേക്ക് നോർത്തേൺ സ്റ്റേറ്റിലേക്ക് പോയി. അവിടെ സ്ലേവറി ഇല്ല. ഡ്രസ് കോട്ട് അവിടെ പോയി ഡോക്ടറിനെ സേവ് ചെയ്യുന്നു, എല്ലാ ഫ്രീഡവും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നന്നായിട്ട് അവിടെ ജീവിക്കുന്നു. പിന്നെ ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ കാര്യമായിട്ട് വളരെ ഹാപ്പിയായിട്ട് നോർത്തേൺ സ്റ്റേറ്റിൽ ജീവിക്കുന്നു. അറ്റ് ഫസ്റ്റ് ദ ഡോക്ടർ ടുക്ക് ഹിം ടു ദ സ്റ്റേറ്റ് വെയർ ഹാഡ് പ്രൊഹിബിറ്റഡ് സ്ലേവറി. ദെൻ ഡ്രസ് കോട്ട് വാസ് ടേക്കൺ ബൈ ദ ഡോക്ടർ ടു മിസൗറി, ദ ഫോർമേഴ്സ് നേറ്റീവ് പ്ലേസ്. അതിനുശേഷം ഈ ഡോക്ടർ മിസൗറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. ഡോക്ടറിൻ്റെ നേറ്റീവ് പ്ലേസാണ് അത്. അങ്ങോട്ടേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്യുന്നു. വെൻ ഹി റീച്ച്ഡ് മിസൗറി, ഡ്രസ് കോട്ട് അപ്പീൽഡ് ടു ദ കോർട്ട് ദാറ്റ് ഹി ബി ലെറ്റ് ഫ്രീ. അവിടെ എത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കാരണം അവിടെ എന്തുണ്ട്? സ്ലേവറി ഉണ്ട്. സതേൺ സ്റ്റേറ്റാണ്, അവിടെ സ്ലേവറി ഉണ്ട്. അതുകൊണ്ട് ഡ്രസ് കോട്ട് ചെന്ന് ഫെഡറൽ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തു, എന്നെ ഫ്രീ ആക്കണം. ഡോക്ടറിൻ്റെ കീഴിൽ നോർത്തേൺ സ്റ്റേറ്റിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്ക് എനിക്ക് അവിടെ ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പോൾ സതേൺ സ്റ്റേറ്റിൽ വന്നപ്പോൾ എനിക്ക് ഫ്രീഡം ഇല്ല, ഇവിടെ ഞാൻ വെറും ഒരു സ്ലേവാണ്. അവിടെ പോയപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ വന്നപ്പോൾ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഫ്രീഡം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ലേവായ ഡ്രസ് കോട്ട് അമേരിക്കൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഹി ആർഗ്യൂഡ് ദാറ്റ് ആസ് ഹി ലീവ്ഡ് ഇൻ ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് വിത്ത് ഹിസ് മാസ്റ്റർ ഹി ഡിസേർവ്ഡ് ഫ്രീഡം. അദ്ദേഹം ഇങ്ങനെ ആർഗ്യൂ ചെയ്തു, ഇങ്ങനെ വാദിച്ചു, എൻ്റെ മാസ്റ്ററുമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിൽ, നോർത്തേൺ അമേരിക്കൻ സ്റ്റേറ്റിൽ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് മാക്സിമം സ്വാതന്ത്ര്യം അവിടെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ബട്ട് ദ സുപ്രീം കോർട്ട് റിജക്റ്റഡ് ഹിസ് പ്ലീ ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഡിക്ലെയർഡ് ദാറ്റ് നീഗ്രോസ് വെയർ നോട്ട് ദ സിറ്റിസൺസ് ഓഫ് അമേരിക്ക. ഞെട്ടിക്കുന്ന ഒരു വിധിയായിരുന്നു അത്. ഡ്രസ് കോട്ടിനോട് കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്, നീഗ്രോസ് എന്ന് പറയുന്നത് അമേരിക്കൻ മണ്ണിൻ്റെ പൗരന്മാരല്ല, അമേരിക്കൻ മണ്ണിൻ്റെ പൗരന്മാരല്ല. സുപ്രീം കോർട്ട് റിജക്റ്റഡ് ഹിസ് പ്ലീ, അദ്ദേഹത്തിൻ്റെ വാദത്തെ സുപ്രീം കോടതി തിരസ്കരിച്ചു, നിരസിച്ചു. ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഡിക്ലെയർഡ് ദാറ്റ് നീഗ്രോസ് വെയർ നോട്ട് ദ സിറ്റിസൺസ് ഓഫ് അമേരിക്ക. നീഗ്രോസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പൗരന്മാരെയല്ല, നിങ്ങൾ സ്ലേവ്സാണ്, നിങ്ങൾ അടിമപ്പണി ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് എന്ന് കോടതി പോലും വിധിക്കുന്നു. ദ കോർട്ട് അപ്ഹെൽഡ് ദ വ്യൂ ദാറ്റ് ദ നീഗ്രോ ഹാഡ് നോ റൈറ്റ് ടു അപ്രോച്ച് എ ഫെഡറൽ കോർട്ട്. മാത്രമല്ല കോടതി ഇങ്ങനെയും കൂടെ പറഞ്ഞു, കൂട്ടിച്ചേർത്തു, ഒരു നീഗ്രോയ്ക്ക് ഫെഡറൽ കോർട്ടിൽ വാദിക്കുവാനോ കേസ് ഫയൽ ചെയ്യാനോ ഉള്ള അർഹത പോലും ഇല്ല എന്ന് കോടതിയിൽ നിന്ന് വിധി ഉണ്ടാവുകയും ചെയ്തു.
ഈ ആഭ്യന്തര കലാപം എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. കോഡ്സ് ഓഫ് ദ സിവിൽ വാർ ഇൻ അമേരിക്ക. ദ സിവിൽ വാർ സ്റ്റാർട്ടഡ് ഇൻ 1861 ആൻഡ് കണ്ടിന്യൂഡ് ഫോർ 4 years ടിൽ 1865. 1861 സിവിൽ വാർ ആരംഭിക്കുന്നു. ഇത് 1865 വരെ നീണ്ടു നിന്നു. ഇൻ ആർംസ് ആൻഡ് അമ്യൂണിഷൻ, നേവൽ ഫോഴ്സ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ദ നോർത്തേണേഴ്സ് വെയർ സുപ്പീരിയർ ദാൻ ദ സതേണേഴ്സ്. അപ്പോൾ എല്ലാ രീതിയിലും ആയുധബലം കൊണ്ടും സൈന്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടും എല്ലാം പവർഫുൾ എന്ന് പറയുന്നത് നോർത്തേൺ സ്റ്റേറ്റാണ്. സതേൺ സ്റ്റേറ്റ്സ് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. മറ്റവരാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് ഓഫ് വാർഫെയർ എല്ലാം ഉള്ളത് നോർത്തേൺ സ്റ്റേറ്റിനാണ്. അവർ പവർഫുള്ളാണ്. ദ നോർത്തേൺ ആർമി വാസ് ലെഡ് ബൈ ജനറൽ ഗ്രാൻറ്റ് ആൻഡ് ജനറൽ ഷെർമാൻ. നോർത്തേൺ അമേരിക്കൻ ആർമിയെ രണ്ട് ശക്തന്മാരായിട്ടുള്ള ജനറൽമാരാണ് നയിച്ചത്. ഒന്ന് ജനറൽ ഗ്രാൻറ്റും രണ്ട് ജനറൽ ഷെർമാൻ, ഈ രണ്ടു പേരുമായിരുന്നു. ദൻ സതേൺ ആർമി വാസ് ലെഡ് ബൈ ജനറൽ റോബർട്ട് ലീ. എന്നാൽ അമേരിക്കയുടെ സതേൺ സ്റ്റേറ്റിൻ്റെ ആർമിയെ നയിച്ചത് ജനറൽ റോബർട്ട് ലീ ആയിരുന്നു. ദ ഫസ്റ്റ് 2 years ഓഫ് ദ സിവിൽ വാർ വിക്ടറി വാസ് വൺ ബൈ ദ സതേണേഴ്സ്. പക്ഷേ ആദ്യത്തെ 2 വർഷം വിജയം മുഴുവനും കിട്ടിയത് സതേണേഴ്സിനായിരുന്നു. ബട്ട് ആഫ്റ്റർ 1862 ദ വിൻഡ് ഫ്ലൂ ഇൻ ഫേവർ ഓഫ് നോർത്തേൺ സ്റ്റേറ്റ്. എന്നാൽ 1862 ശേഷം കാറ്റ് ആർക്കനുകൂലമായിട്ട് വീശി തുടങ്ങി? നോർത്തേൺ സ്റ്റേറ്റിന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോർത്തേൺ സ്റ്റേറ്റിന് വിജയം കൊയ്യാൻ തുടങ്ങി എന്നതാണ്. മേക്കിംഗ് യൂസ് ഓഫ് ദ സിറ്റുവേഷൻ, എബ്രഹാം ലിങ്കൻ മെയ്ഡ് എ ഡിക്ലറേഷൻ ഗ്രാൻറ്റിംഗ് ഫ്രീഡം ടു ദ നീഗ്രോസ് ആൾ ഓവർ അമേരിക്ക. ഈ സന്ദർഭത്തിൽ, അത് സന്ദർഭം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ഒരു ഡിക്ലറേഷൻ നടത്തി. ആ ഡിക്ലറേഷനെ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്നാണ് അറിയപ്പെട്ടത്. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ അനുസരിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് എന്നേക്കുമായിട്ട് സ്ലേവറി അബോളിഷ് ചെയ്യപ്പെട്ടു, എന്നേക്കുമായിട്ട് അടിമത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ദ ഡിക്ലറേഷൻ ഓഫ് ദ ഇമാൻസിപ്പേഷൻ ഓഫ് ദ നീഗ്രോസ് മെയ്ഡ് ദ സിവിൽ വാർ എ ക്രൂസേഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ശരിക്ക് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു കുരിശി യുദ്ധം തന്നെയായിരുന്നു ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. ഇൻ April 1865 ദ സതേൺ ആർമി അണ്ടർ ജനറൽ റോബർട്ട് ലീ സറണ്ടേഡ് ബിഫോർ ജനറൽ ഗ്രാൻറ്റ് ആൻഡ് ഷെർമാൻ. അങ്ങനെ 1865 സതേൺ ആർമി, റോബർട്ട് ലീയുടെ നേതൃത്വത്തിലുള്ള സതേൺ ആർമി, നോർത്തേൺ ആർമി കമാൻഡർ ഇൻ ചീഫായ ജനറൽ ഗ്രാൻറ്റിൻ്റെയും ജനറൽ ഷെർമാൻ്റെയും മുന്നിൽ മുട്ടുപടാക്കി. അവർ തോൽവി സമ്മതിക്കുകയും ചെയ്തു. ബട്ട് ഓൺ April 14th, ഒരിക്കലും മറക്കരുത്, ബട്ട് ഓൺ 14th April 1865, വൈൽ വാച്ചിങ് എ പ്ലേ ഇൻ എ തിയേറ്റർ ഇൻ വാഷിങ്ടൺ, എബ്രഹാം ലിങ്കൺ വാസ് അസാസിനേറ്റഡ്. ഒരു ദാരുണം എന്ന് പറയുന്നത് ഇതാണ്. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ നടത്തി ഏതാനും കാലങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് April 14th 1865 ഒരു വാഷിങ്ടണിൽ ഒരു തിയേറ്ററിൽ നിന്ന് ഡ്രാമ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എബ്രഹാം ലിങ്കനെ വധിച്ചു കളഞ്ഞു എന്നതാണ്, കൊന്നു കളഞ്ഞു എന്നതാണ്. ദസ് എബ്രഹാം ലിങ്കൻ ഷെഡ് ഹിസ് ബ്ലഡ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് മാൻകൈൻഡ്. മാനവരാശിക്ക് വേണ്ടി, നീഗ്രോസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ ഈ എബ്രഹാം ലിങ്കൻ, അദ്ദേഹത്തിൻ്റെ രക്തം തന്നെ അതിലേക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്നതാണ്. അദ്ദേഹം രക്തം ചിന്തി. ആർക്കു വേണ്ടി? ഈ പാവങ്ങളായ, ഈ കഷ്ടപ്പെടുന്ന ഈ നീഗ്രോസിന് വേണ്ടി, ഈ അടിമകൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്തം ചിന്തി മരിക്കുകയും ചെയ്തു. ആൻഡ് ഹി ബിക്കെയിം എ ഗ്രേറ്റ് ത്രൂ സെൽഫ് സാക്രിഫൈസ്. അദ്ദേഹത്തിൻ്റെ ഈ ജീവത്യാഗം മൂലം ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട്, ഒരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു എന്നതാണ്. ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കൂടെ ഒന്ന് നോക്കാം. ഞാനൊരു 6 points മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദ സിവിൽ വാർ വാസ് റീറ്റെയിൻഡ് ദ സോളിഡാരിറ്റി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ ആഭ്യന്തര കലാപം ഉണ്ടായി. അതിനുശേഷം അമേരിക്കയിൽ ഒരു അഖണ്ഡത ഉണ്ടാകുന്നതിന് കാരണമായി, അഖണ്ഡത, ഒരു ഐക്യം ഉണ്ടാകുന്നതിന് കാരണമായി, ഒരു സോളിഡാരിറ്റി ഉണ്ടാകുന്നതിന് കാരണമായി. 2, ഇറ്റ് മാർക്ക്ഡ് ദ വിക്ടറി ഓഫ് സുപ്രീം ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി.
മൂന്ന് ആശയങ്ങൾ അവിടെ മുഴുങ്ങിക്കേട്ടു. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഫ്രഞ്ച് റവല്യൂഷനിൽ കേട്ടതുപോലെ ഇവിടെയും കേൾക്കുകയാണ്. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, ഈ മൂന്ന് ആശയങ്ങൾക്കും അവിടെ ശരിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. മൂന്ന്, ബൈ ദ 13th അമെൻമെൻറ്റ് സ്ലേവറി വാസ് അബോളിഷ്ഡ്. അമേരിക്കയുടെ 13th അമെൻമെൻറ്റ് മൂലം, അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി ചെയ്യുന്നു. അങ്ങനെ 13th അമെൻമെൻറ്റ് അനുസരിച്ചിട്ട് സ്ലേവറിയെ അബോളിഷ് ചെയ്തു. 4, ബൈ ദ 14th അമെൻമെൻറ്റ് നീഗ്രോസ് വെയർ ഗ്രാൻഡഡ് സിറ്റിസൺഷിപ്പ്. അങ്ങനെ 14th അമെൻമെൻറ്റ് അനുസരിച്ചിട്ട് നീഗ്രോസിന് എന്ത് കിട്ടി? അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുകയും ചെയ്യുന്നു, പൗരത്വം കിട്ടുകയും ചെയ്തു. 5, ബൈ ദ 15th അമെൻമെൻറ്റ് നീഗ്രോസ് വെയർ ഗ്രാൻഡഡ് ദ റൈറ്റ് ഓഫ് വോട്ടിംഗ്. 15th അമെൻമെൻറ്റ് അനുസരിച്ചിട്ട് നീഗ്രോസിന് വോട്ടിംഗ് റൈറ്റും കിട്ടി എന്നതാണ്. 6, ദ പാർലമെൻ്റ് ആൾസോ പാസ്ഡ് ദ ഫേമസ് സിവിൽ റൈറ്റ്സ് ആക്ട്സ്. പാർലമെൻറ്റ് സിവിൽ റൈറ്റ്സ് ആക്ട് പാസ്സാക്കി. ഒരു പുതിയ ആക്റ്റാണ്, സിവിൽ റൈറ്റ് ആക്ട് പാസ്സാക്കുകയാണ്. ബൈ ദാറ്റ് ആക്ട് നീഗ്രോസ് വെയർ അഷ്യൂർഡ് സിവിൽ ഇക്വാളിറ്റി. ഈ ആക്ട് അനുസരിച്ചിട്ട് നീഗ്രോസിന് സിവിൽ ഇക്വാളിറ്റി കിട്ടുകയും ചെയ്യുന്നു. സമൂഹത്തിൽ എല്ലായിടത്തും ഈക്വൽ സ്റ്റാറ്റസ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. So it is quite right to call the Civil War as the second American Revolution. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. സിവിൽ വാർ, അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത് സെക്കൻഡ് അമേരിക്കൻ റവല്യൂഷൻ തന്നെയായിരുന്നു എന്നതാണ്. ഓക്കെ.